ചെങ്ങന്നൂരിലെ വിശാലിന്റെ വധവും ചേർത്തലയിലെ നന്ദുകൃഷ്ണയുടെ വധവും, ഈ രണ്ട് കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന ആ കുടുംബാംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ CPIM എന്താണ് ശ്രീ നൌഷാദ് ഭയം? നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? നിങ്ങളല്ലല്ലോ അതിൽ പ്രതികൾ, നിങ്ങൾ മാന്യന്മാരാണല്ലോ. നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ടാ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരട്ടെ എന്ന് തീരുമാനിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് എന്താണ് മടിയെന്ന് താങ്കൾ വിശദീകരിക്കേ. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, എനിക്കതിന്റെ ബയോഡേറ്റ അറിയില്ല. എന്നാലും ഒരു കാര്യം, നിങ്ങളൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഞാൻ, ഇപ്പോഴാണ് കേൾക്കുന്നത്. എന്നാലും സാന്ദർഭികമായി താങ്കൾ ഒരു കാര്യം പറഞ്ഞു, എന്താണ് അത്? ഡിവിഷൻ ഹൈക്കോടതി പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, സുപ്രീം കോടതി പോയി, എന്നിട്ടും അനുവാദം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സർക്കാർ എടുത്ത നിലപാട് ശരിയാണെന്ന് സുപ്രീം കോടതി വരെ അംഗീകരിച്ചു. അതിലെന്തോ കാര്യമുണ്ട്, അതിലെന്തോ കാര്യമുണ്ട്, അതിലെന്തോ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടെങ്കിൽ അതൊന്ന് സുപ്രീം കോടതി അപ്പോഴേ അങ്ങ് അംഗീകരിക്കുമോ? എന്താണ് സന്ദീപേ ഇങ്ങനെയൊക്കെ വന്നിരുന്ന വർത്തമാനം പറയാം? ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളിൽ സർക്കാരിന്റെ എതിർപ്പിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടാകും? ഹലോ, അതില് അല്ല നിങ്ങൾ അങ്ങനെ തന്നെ സുപ്രീം കോടതിയെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് വിധേയമായിട്ടാണ് സുപ്രീം കോടതിയൊക്കെ വിധി പറയുന്നത് എന്നൊക്കെ വന്ന് ഇതുപോലെ കേരളത്തിലോ ഇതുപോലെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ എന്താ ഞാൻ അതിന് മറുപടി പറയുക? എന്താണ് ഞാൻ അതിന് മറുപടി പറയുക? ഞങ്ങളുടെ നിരവധി പ്രവർത്തകന്മാരെയാണ് BJP RSS കൊന്നിട്ടുള്ളത്, SDPI കൊന്നിട്ടുള്ളത്, കോൺഗ്രസ്സുകാർ കൊന്നിട്ടുള്ളത്, ലീഗുകാർ കൊന്നിട്ടുള്ളത്. ഇവർ നിങ്ങളുടെ എല്ലാ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. പക്ഷേ ഒരിക്കൽ പോലും CPIM മതേതരത്വത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ, മുസ്ലിം വർഗീയതയെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുകയുമില്ല. അതിന്റെ കാരണം, മുസ്ലിം വർഗീയത ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും, ഹിന്ദു വർഗീയത മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും. ഇത് രണ്ടും ഈ നാടിന് അപകടകരമാണ്. RSS നോടും SDPI യോടും ഒരേ സമീപനം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. രണ്ടും മത തീവ്രവാദ സംഘടനകളാണ്. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്നതിനും വേണ്ടി നടത്തി പരിശ്രമിക്കുന്ന സംഘടനകളാണ്. അവർക്ക് ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളല്ല, നാട്ടിൽ അരാജകത്വവും കലാപവും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കൊലപാതകം നടന്നാൽ, അത് അന്വേഷിക്കുക, യഥാർത്ഥ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരിക, അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. കേരള പോലീസ് അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. നല്ല മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, 9 ടീമുകളായി തിരിച്ച് അതിനെ അന്വേഷണം വ്യാപകമാക്കുകയാണ്. പിന്നെ കൊലപാതകം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. അവർ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അവർ പോലീസ് പിടിക്കാൻ വേണ്ടി നിന്ന് തരില്ല. അവരുടെ പിറകെ പോയി പിടിക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തീർച്ചയായും പോലീസ് ആ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കും. ഇപ്പോൾ ആയുധങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞു. പിന്നെ കൊലപാതകത്തെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഈ RSS ആയാലും അതുപോലെ തന്നെ SDPI ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു മൃദു സമീപനവും ഈ രണ്ട് സംഘടനകളോടും ഇല്ല. SDPIയോട് മാത്രമല്ല, RSSനോടും ഇല്ല. ഇത് രണ്ടും രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന സംഘടനകളാണെന്നുള്ള ഉറച്ച നിലപാടാണുള്ളത്. പിന്നെ ഒരു ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തിൽ CPMനാണ് ആ നിലപാടുള്ളപ്പോൾ CPM നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിന് ആര് കൊലപാതകം ചെയ്താലും, അത് BJP ചെയ്താലും SDPI ചെയ്താലും കോൺഗ്രസ് ചെയ്താലും CPM ചെയ്താൽ പോലും ആ നിയമത്തിന്റെ മുന്നിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരിക എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരള പോലീസിന്റെ മികവ് നമ്മൾ കണ്ടതാണ്. പിന്നെ പിതാവിന്റെ മുമ്പിൽ ഈ SDPI എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ അഞ്ചലിലെ അഷറഫ് അവിടുത്തെ ബാങ്ക് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ്, ജനപ്രതിനിധിയെ, ആ ജനപ്രതിനിധിയെ സ്വന്തം പിതാവിന്റെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയവരാണ് SDPIക്കാർ. അതുപോലെ ഞാൻ ഇപ്പോൾ കൊല്ലത്തുകാരനായതുകൊണ്ട് കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കണ്ണൂരിനേക്കാൾ കൂടുതൽ ഇവിടെ ഞങ്ങളുടെ അനുഭവങ്ങളാണ്.
ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ സന്ദീപ് സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ, ഡിവൈഎഫ്ഐയുടെ നേതാവിനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുമ്പിലിട്ട് കൊലപ്പെടുത്തുക മാത്രമല്ല, വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ആ കൈ വെട്ടിയെടുത്ത് 2 കിലോമീറ്റർ അപ്പുറമുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയവരാണ് നിങ്ങൾ. അതൊന്നും ഈ കേരള സമൂഹം മറന്നിട്ടൊന്നുമില്ല. പിന്നെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നു, NIA അന്വേഷിക്കണമെന്നു ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം കേരള പോലീസിനെ ഇകഴ്ത്തി കാണിക്കാനും കേരള പോലീസിന്റെ മികവ് ഇല്ല എന്ന് വരുത്തി തീർക്കാനും അതുവഴി LDF ഗവൺമെന്റിനെ പ്രതിച്ഛായെ മോശപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ ബോധപൂർവമായ പരിശ്രമമാണ്. ഇവിടെ എത്രയോ കേസുകൾ വളരെ കൃത്യമായി, ഇപ്പൊ നമ്മുടെ ദിശാവധക്കേസ് മുതൽ കൂടത്തായി ഉത്തര, അതുപോലെ തന്നെ ഇപ്പൊ ATM കൗണ്ടർ നിക്കാരാഗ്വെ ഉൾപ്പെടെ പോയി ആ പ്രതികളെ പിടിച്ചുകൊണ്ടുവന്ന പോലീസാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ ഇപ്പൊ വാട്സപ്പ് ഹർത്താൽ, മറന്നുപോകരുത്, വാട്സപ്പ് ഹർത്താൽ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം സംഘടിപ്പിച്ച വാട്സപ്പ് ഹർത്താലിലെ പ്രതികളെ, അതുപോലെ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയ, മലപ്പുറത്ത് ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയ RSS പ്രവർത്തകനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത പോലീസാണ്. പിന്നെ BJP SDPAയോട് ഞങ്ങൾക്കാണോ മൃദുസമീപനം എന്നുള്ളത്, നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സുശീൽ കുമാർ, കണ്ണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സുശീൽ കുമാറിനെ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് CPM ആണെന്നല്ലേ നിങ്ങൾ ആരോപിച്ചത്? യഥാർത്ഥ പ്രതികൾ SDPAക്കാരായിരുന്നു. അതുപോലെ തന്നെ അശ്വനികുമാർ, നിങ്ങളുടെ ജില്ലാ ബൗദ്ധികായിട്ടുള്ള അശ്വനികുമാർ കൊല ചെയ്യപ്പെട്ട കേസിൽ അതിന്റെ പേരിൽ എത്ര വീടുകൾ ആക്രമിക്കപ്പെട്ടു, തീവെപ്പ് നടന്നു, കൊള്ള നടന്നു, എന്നിട്ട് ആ കേസിലെ പല കേസുകളും നിങ്ങളും SDPA ആയിട്ട് ചേർത്ത് ഒത്തുതീർപ്പാക്കിയില്ലേ, പിൻവലിക്കില്ലേ, ധാരണയാക്കി തീർന്നില്ലേ? ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ആക്രമിക്കുന്നത് CPMനെയാണ്. ഞങ്ങൾക്ക് SDPയുമായി ചേർന്ന് കേരളത്തിൽ ഒരിടത്തും ഒരു ഭരണവും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണവും CPM നടത്തുന്നില്ല. ഇവിടെ SDPയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. ഇതൊരു മുസ്ലിം തീവ്ര വർഗീയ പാർട്ടിയാണ്. ആ നിലപാട് CPMനുണ്ട്. RSS ഹിന്ദു തീവ്രവർഗീയതയും SDPAയും മുസ്ലിം തീവ്രവർഗീയതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇത് രണ്ടും ഈ നാടിന് ആപത്താണ്. രണ്ടുപേരുടെയും ആക്രമണത്തിന് ഇരയായ പാർട്ടിയാണ് ഞങ്ങളുടേത്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന് ജനാധിപത്യപരമായി ഭരണഘടനാപരമായി മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക. ഏതൊരു സംഭവം ഉണ്ടായിട്ടായാലും, ഇവിടെ ഏതൊരു കൊലപാതകം നടന്നാലും കൊലപാതകങ്ങളെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. അത് RSS-കാരൻ കൊല ചെയ്യപ്പെട്ടാലും SDPA-ക്കാരൻ കൊല ചെയ്യപ്പെട്ടാലും അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ആ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് തന്നെയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞു, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, ഈ കോവിഡിന്റെ അതുപോലെ തന്നെ ഈ പ്രളയ കാലഘട്ടത്തിൽ ഇവിടെ ബോധപൂർവം വർഗീയമായ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ രണ്ട് സംഘടനകളും നടത്തുന്നത്. SDPAയും ബോധപൂർവം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സംഘടന തന്നെയാണ്.